Namaskar. Congressum CPM Tamilula, Tamil Pur, Nanayara in the Radanama. Enal, Parana the Kailthan Naranagundikina, Samhoman. Either Cherry Lai, Randa Particle and Chedu Gudna Karing Syrup Karshimana. Enal Kailthan Port Anganella, Karing and Narakuna. Additan Naran the name of Sabah Ternir Pugalil, Iri Particle Kaikortana, Malserisha. Englim Charangal Paladatum, Jerem E. Sakete, Talugayana Cheda. Tamil Nadu, Bihar, Bengal, Innivadangalilellam, CPM Congressum, Kaikortu, Poduvaya Rashtriya Shatruvinethire, Poradu enna Lakshyathodeyayirunnu. Ippol, Assamil, Congressinoppam Nilkkan, Theerumanichirikkukayanu, CPM. Enthanu Assamile Rashtriya Paschathalam, ennu parayam. Anju Niyamasabha Mandalangalilanu, Assamil Upatherenjeduppu, Nadakkan Pokunnathu. October 30-inu, Voteduppu. November 2-inu, Phalam Prakyapikkukayum Cheyyum. എന്തായാലും ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പ്രധാനമായും ഏറ്റുമുട്ടൽ നടക്കുന്നത്. പ്രധാന പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. ഇതാണ് കോൺഗ്രസിനൊപ്പം നിൽക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചത്. മരിയാനി, ഭവാനിപ്പൂർ, തമുൽപൂർ, കൊസൈഖാവ്, തൗറ എന്നീ 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് അസമിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിൽ തൗറയിൽ മാത്രം സി പി സ്ഥാനാർത്ഥിയെ സി പി എം പിന്തുണയ്ക്കും. ബാക്കി 4 ഇടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. 2001 മുതൽ തുടർച്ചയായി 15 വർഷം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനമാണ് അസം. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ മുന്നേറ്റം നടത്തി അധികാരം പിടിച്ചു. കൂടെ പ്രാദേശികമായ ചില കക്ഷികളെ ചേർത്തായിരുന്നു ബി ജെ പിയുടെ ഭരണവും. സി എ എൻ ആർ സി വിഷയം ഏറെ കത്തിനിന്ന സംസ്ഥാനമാണ് അസം. ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തോതിൽ വികാരമുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെയാണ് അധികാരം പിടിച്ചത്. അസം ഗണപരിഷത്ത്, യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി, ലിബറൽ എന്നീ കക്ഷികളാണ് ബി ജെ പിക്കൊപ്പമുള്ളത്. എന്നാൽ പ്രതിപക്ഷത്ത് ഒട്ടേറെ പാർട്ടികളുണ്ട്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ വിശാല സഖ്യത്തിൽ എ യു ഡി എഫ്, ബി വി എഫ്, സി പി എം, സി പി ഐ, അഞ്ചലി ഗണമോർച്ച, ആർ ജെ ഡി, ആദിവാസി നാഷണൽ പാർട്ടി, ജിമോചയൻ പീപ്പിൾസ് പാർട്ടി തുടങ്ങിയവ ചെറുതും വലുതുമായ പാർട്ടികളാണുള്ളത്. കഴിഞ്ഞ മാർച്ചിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൗറ, മരിയാനി എന്നീ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആണ് ജയിച്ചിരുന്നത്. ഗൊസൈഖാവിൽ ബി ജെ പി സഖ്യത്തിലെ യു പി പി എല്ലും തമുൽപൂരിൽ ബി പി എഫും ഭവാനിപ്പൂരിൽ എ യു ഡി എഫും ജയിച്ചു. ഇതിൽ ഗൊസൈഖാവ് തമിൽപൂർ മണ്ഡലങ്ങളിലെ എം എൽ എമാർ അടുത്തിടെ മരിച്ചു. ബാക്കി 3 മണ്ഡലങ്ങളിലെ എം എൽ എമാർ ബി ജെ പിയിൽ ചേരുകയും ചെയ്തു. ഇതാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണം. 126 അംഗ നിയമസഭയാണ് അസമിലുള്ളത്. 64 സീറ്റുകൾ ലഭിക്കുന്ന പാർട്ടിക്ക് ഭരണം നടത്താം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയാണ് ഏറ്റവും വലിയ കക്ഷിയായത്. 59 സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചു. പിന്നീട് ചില എം എൽ എമാർ ബി ജെ പിയിൽ ചേരുകയും ചെയ്തിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ 4 സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത്. അസമിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ബി ജെ പി ചെയ്തതെന്നും സി പി എം ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും നടപ്പാക്കിയില്ലെന്നും ഇനിയും അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കരുതെന്നുമുള്ള കാര്യങ്ങളാണ് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാവുകയാണെന്നും സി പി എം പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് ബി ജെ പിക്ക് ഉറപ്പുള്ളത്. വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് 7:30 വരെ എക്സിറ്റ് പോൾ ഫലം പ്രസിദ്ധീകരിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.